നമസ്കാരം. പ്രൈറ്റ് വർക്ക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും സന്തോഷകരമായൊരു വാർത്തകളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. താമസിച്ചോ എന്നറിയില്ല പറയാ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എത്തിക്കാൻ, കാരണം കുറേ ജോലി തിരക്കുണ്ടായിരുന്നു, അത് കാരണമാണ് നിങ്ങൾ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. ഓക്കെ, കുറേ പേര് ചോദിക്കുന്ന കേസ് തന്നെയാണ് പോളണ്ടിൻ്റെ യൂറോപ്പ് കൺട്രിയെ പറ്റിയുള്ള VFS സ്ലോട്ടിൻ്റെ കേസ്, ഏജൻസിയെ പറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാം ത്രൂ. ഓക്കെ, അതിനുള്ള ഒരു ഫസ്റ്റ് നമുക്കൊരു സന്തോഷമുള്ള വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നവംബർ തൊട്ട് നമുക്ക് VFS സ്ലോട്ടുകൾ അത്യാവശ്യം ലക്കി ഡ്രോ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, കുറച്ച് പേർക്ക് കിട്ടി വരുന്നുണ്ട്. ഇപ്പം സ്ലോട്ട് ഇത് കിട്ടുന്നുണ്ട്, ഡേറ്റ് കിട്ടുന്നുണ്ട് നമുക്ക് സബ്മിഷൻ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് തന്നെ ഏറ്റവും ഒരു സന്തോഷമായ ഒരു കാര്യമാണ് ഓക്കെ എല്ലാവർക്കും, കാരണം അടുത്ത മാസം നവംബറോടെ അത്യാവശ്യം നല്ല കുറേ പേർക്ക് സബ്മിഷൻ ചെയ്യാൻ ചാൻസ് കിട്ടുന്നതെന്ന് അറിഞ്ഞത്. ഓക്കെ, അപ്പം സബ്മിഷൻ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ, ഫസ്റ്റ് എല്ലാവർക്കും ഒരു ഡൗട്ടാണ് സബ്മിഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ റെഡി ആക്കി പോകണം. ഫസ്റ്റ് നമ്മുടെ വർക്ക് പെർമിറ്റ് കൈ കാണണം. വർക്ക് പെർമിറ്റ് എന്ന സംഭവമാണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത്, വർക്ക് പെർമിറ്റ്. പിന്നെ വർക്ക് പെർമിറ്റ് നമുക്ക് ഇപ്പം 1 ഇയർ കാണും, 2 ഇയർ ഉണ്ട്, 3 ഇയർ അങ്ങനെ വരുന്ന വർക്ക് പെർമിറ്റ് ആയിരിക്കും നമ്മുടെ ഇരിക്കുന്നത്. അപ്പം എക്സ്പയർ ആവാത്ത വർക്ക് പെർമിറ്റ് നമ്മുടെ ഈ വേണം. പിന്നെ അതുകൂടാതെ നമുക്ക് കുറേ കാര്യങ്ങൾ, ഈ വർക്ക് പെർമിറ്റ് മാത്രം ഉണ്ടെങ്കിൽ കാര്യം നടക്കില്ല, നമുക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, നമുക്ക് അസറ്റ് വാലുവേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അസറ്റ് വാലുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു CA എടുത്ത് സമീപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 10 കോസ്റ്റ്, ഞാനമ്മ ചെയ്തപ്പം 10,000-4,000 രൂപയായിരുന്നു കോസ്റ്റ്. അപ്പം എൻ്റെയൊക്കെ വേസ്റ്റ് മണിയാണ്, അതൊക്കെ വെറുതെ പോയി ഒന്നും പറയാം. അത് ചെയ്തത് 4,000 രൂപ കൊടുത്ത് ചെയ്തു, അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ഒരു 1 crore മേളിൽ നമുക്ക് സാമ്പത്തിക സ്ഥിതി കാണിക്കാനുള്ള സെറ്റപ്പിൽ ചെയ്തു തരും. അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വസ്തു കാര്യങ്ങൾ ഇപ്പം, അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ പേരിലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്ത് ഒരു എമൗണ്ട് ആക്കി തരും. ഓക്കെ, പിന്നെ നമുക്ക് നോട്ടറി കൊണ്ട് സൈൻ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം റെഡി ആയി, PCC ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം റെഡിയാക്കി. പിന്നെ നമ്മുടെ അവിടുത്തെ അക്കോമഡേഷൻ പേപ്പർ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം പക്കയാണ്, എല്ലാം ഓക്കെ ആണ്, എല്ലാം ജെനുവിനായിട്ട് നമ്മൾ നോക്കണം, എല്ലാ കാര്യങ്ങളും പക്കയാണ്, ക്ലിയർ ചെയ്ത് നോക്കി നോക്കി എല്ലാം ക്ലിയർ ചെയ്ത് ഒരു ഇതുപോലും നമുക്ക് മിസ്റ്റേക്ക് വരാൻ പാടില്ല. പിന്നെ പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇടുന്നത് സംബന്ധിച്ച് ചിലവർക്ക് ക്യാഷ് കുറഞ്ഞവർക്ക് മിസ് അടിക്കുന്നുണ്ട്, കൂടുതൽ ഇട്ടവർക്ക് മിസ് അടിക്കുന്നുണ്ട്, കൂടുതൽ ഇട്ടവർക്ക് റിജക്ഷൻ അടിക്കുന്നുണ്ട്, അങ്ങനെ പല റീസണുണ്ട്. അപ്പോൾ ഒരു മിനിമം ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനമായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് സബ്മിഷനുള്ള ഡീറ്റെയിൽസ്. അപ്പം ഇതെല്ലാം ഡീറ്റെയിൽസ് കൊണ്ടുപോയി സബ്മിഷൻ ചെയ്തവർക്ക് റിജക്ഷൻ ഉണ്ട്. പിന്നെ എല്ലാവരും ഒരു ലക്കാണ്, യൂറോപ്പ് എന്ന് പറയുന്നത് പോകുന്നതൊക്കെ ഒരു ലക്കാണ്, ഭാഗ്യമാണ്. അപ്പോൾ കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി സബ്മിഷൻ ചെയ്തവർക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട്, 1-2 വട്ടം റിജക്ഷൻ വന്ന് പിന്നെ അപ്ലൈ ചെയ്യാൻ, പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയുണ്ട്, ആരെയും നിരുത്സാഹപ്പെടുത്തുന്നതല്ല, അവസ്ഥകൾ വരുന്നത് കൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് സബ്മിഷൻ ചെയ്യുന്നവർക്കെല്ലാം വിസ അടിക്കട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. കാരണം കുറേ കഷ്ടപ്പെട്ട് കുറേ പൈസ കളഞ്ഞ് എല്ലാ പരിപാടിയും ചെയ്തിട്ട് അടച്ചെന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നത് നല്ലൊരു ഏർപ്പാടും കൂടെ അല്ല. ഓക്കെ, അതുകൊണ്ട് എല്ലാവർക്കും വിസ അടിക്കട്ടെ, പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ ചാൻസ് നല്ല രീതിയിൽ കൂടി വരുന്നൊരു സംഭവം കൂടെ ആണ്. അപ്പം രജിസ്ട്രേഷൻ ചാൻസ് നല്ല കൂടുന്നുണ്ട്, പിന്നെ വിസ അടിക്കുന്നുമുണ്ട്. ഓക്കെ, അത് വിഷമിക്കേണ്ടാത്തൊരു കാര്യമാണ്, വിസ അടിക്കുന്നുണ്ട്. ഓക്കെ, രജിസ്ട്രേഷൻ കേസും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പോകാം. പിന്നെ ഇത് ഇപ്പം നമ്മൾ സ്ലോട്ട് കിട്ടി, ജെന്വിനായിട്ട് കിട്ടുന്ന സംഭവങ്ങളായതുകൊണ്ട് ഇതിനകത്തൊരു തട്ടിപ്പോ കാര്യങ്ങളോ വരുന്നില്ല, സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നുള്ള കാര്യങ്ങളും വേണമെങ്കിൽ പറഞ്ഞു തരാം. സംഭവം വലിയ പരിപാടിയൊന്നും ഇല്ല രജിസ്റ്റർ ചെയ്യുന്നത്, നമുക്ക് സ്വന്തമായിട്ടൊരു കഫേ പോയി രജിസ്റ്റർ ചെയ്യാന്നേ ഉള്ളു നമുക്ക്, ലക്കി ടോ സിസ്റ്റം. അപ്പം എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ചെയ്തു തന്നെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വലിയ സംഭവമൊന്നുമില്ല. അപ്പം പുള്ളി എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തന്നെ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു, അപ്പോൾ പുള്ളിയാണ് എനിക്ക് ചെയ്തു തന്നെ, അപ്പോൾ വലിയ സംഭവങ്ങളായിട്ടൊന്നും ഇല്ല. ഓക്കെ, പിന്നെ അടുത്തൊരു കാര്യം പറയാൻ വന്നത്, ഈ സ്ലോട്ട് ലക്കി ഡ്രോ നിങ്ങൾക്ക് ഡേറ്റ് എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞു വരുന്നത് ബ്ലാക്കിലൊക്കെ പൈസ കൊടുത്ത് കളയരുത്, പൈസ കളയരുത്, അതൊക്കെ വെറുതെയാണ്, ചുമ്മാ പൈസ കൊണ്ട് കളയരുത്, ചെയ്ത് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക.
ഈ കമന്റ് ഇപ്പൊ അടിയിൽ വരും, ആര് പറഞ്ഞു എനിക്ക് സ്ലോട്ട് ബുക്ക് ചെയ്ത് തന്നല്ലോ, ഞാൻ സബ്മിഷൻ ചെയ്തല്ലോ എന്നൊക്കെ പറയുന്നവർ ചിലപ്പം ബ്ലാക്കിൽ എടുത്തു കൊടുക്കുന്ന ടീമുകളും ആയിരിക്കാം, നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ആരും കൊണ്ടുപോയി വെറുതെ പൈസ ബ്ലാക്കിൽ സ്ലോട്ട് എടുത്ത് തരുമെന്ന് പറഞ്ഞ ഏജൻസി കൊണ്ടുപോയി കളയരുത്, പൈസ കളയരുത്. പിന്നെ നെക്സ്റ്റ് ഈ പോളണ്ടെന്ന് പറയുന്ന ഒരു തുക്കിട പോളണ്ട് യൂറോപ്പ് കൺട്രി, നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് സെറ്റ് ചെയ്ത് തരാം, യൂറോപ്പിലേക്ക് 6 മാസം കൊണ്ട് പോവാം അല്ലെങ്കിൽ 8 മാസം കൊണ്ട് പോകാം, ഒരു വർഷം കൊണ്ട് പോകാം അല്ലേ, 6 മാസം കൊണ്ടാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ചെറിയ തട്ടിക്കൂട്ട് ഏജൻസി സെറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു ചെന്ന് ഒരു ഏജൻസി യൂറോപ്പ് എന്ന് കേട്ട് പെട്ടെന്ന് 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഫ്ലൈ ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു ഏജൻസി അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ പോയി സേവ് ചെയ്ത് തുക്കട ഏജൻസിയാണ് നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ഏജൻസിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുക, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഏജൻസിയുടെ ഡീറ്റെയിൽസ് ഉള്ള ലൈസൻസ് ഉണ്ടോ എന്നറിയാം. അപ്പോൾ ലൈസൻസ് ഉള്ളവരും എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഉള്ളവർക്കും ഡിലേ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഈ ഒരു വർഷം നിങ്ങൾ നമ്മുടെ പൈസ ഒരു 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ അല്ലെങ്കിൽ അവരെ കൈ കിടക്കുമ്പോൾ അത്രയും അവർക്ക് ലാഭമാണ്. ഒരു 10 പേര് 4 ലക്ഷം രൂപയും ആലോചിച്ച് വെക്കുക, അല്ലെങ്കിൽ 10 പേർക്ക് ഓരോ 1 ലക്ഷം രൂപ വെച്ച് ഒരാൾ കൊടുത്തെന്ന് വെച്ചോ, 10 പേര് 1 ലക്ഷം രൂപയ്ക്ക് 1 ലക്ഷം വെച്ച് വരെ ഏജൻസി കൊടുക്കാൻ വെച്ചു 10 ലക്ഷം രൂപ, അവർക്കൊരു 8 മാസം നിങ്ങളെ കൊണ്ട് നടത്തിച്ചിട്ട് 9ാമത്തെ 10ാമത്തെ മാസം വരെ അതിന് 30,000 വെച്ച് മറിച്ചിട്ട് 70,000 നിങ്ങൾ റിട്ടേൺ തരുമ്പോൾ നിങ്ങൾ പറയാം ഉള്ളതായില്ലേ 30,000 പോയുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ എത്ര രൂപ ലോസാണ്. അപ്പം നിങ്ങൾ ചെയ്ത് ഇങ്ങനെയുള്ള ഏജൻസിക്ക് ദയവ് ചെയ്ത് ആരും കൊണ്ടുപോയി തല വെക്കരുത്. അതും കൂടെ എപ്പോഴും പറയുന്ന ദിവസം ആരും അങ്ങനെയുള്ള ഏജൻസി പോയി തല വെക്കരുത്. ഇതിപ്പോൾ ഏജൻസികൾ തന്നെ ഈ ഇത് തന്നെ ഒരു ഉപജീവന മാർഗമായിട്ട് നടക്കുന്ന ടീമുകളുണ്ട്. 6 മാസം അല്ലേ സമയം, 6 മാസം ചിലവർക്ക് 1 വർഷം കഴിഞ്ഞ് വർക്ക് പെർമിറ്റ് കൊടുക്കാതിരുന്നു, 3 മാസം കഴിഞ്ഞുകൊണ്ട് വർക്ക് പെർമിറ്റ് കിട്ടുന്ന സാധനം 1 വർഷം കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റ് കൊടുക്കുന്ന ഏജൻസീസ് ഉണ്ട്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ഏജൻസിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുക, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ആരെയൊക്കെ വിട്ടിട്ടുണ്ട്, ഏതൊക്കെ രാജ്യത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇതിനകത്തൊക്കെ സമീപിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ബാക്കിയുള്ളവരായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ പൈസയൊക്കെ കൊടുക്കുക. ആ നമ്മൾ യൂറോപ്പിൽ പോവാണല്ലോ, അപ്പം മറ്റുള്ളവരെ അറിയിക്കണ്ട, എങ്ങനെ പോയിട്ട് അറിയിക്കാം എന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരും കാണും. പക്ഷേ അങ്ങനെ ഒരിക്കലും അറിവുള്ളവരെടുത്ത് ദയവ് ചെയ്ത്, എനിക്ക് ഭയങ്കര അറിവാണെന്നല്ല പറയണത്, അറിവുള്ളവർക്ക് ഇപ്പം എന്നോട് ചോദിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യുക. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നുണ്ട്, ഫേക്ക് വീഡിയോസ് വരുന്നുണ്ട്, ട്രസ്റ്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള എന്തൊക്കെ ഒരു 3-4 വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റുമോ, പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്, അപ്പം നിങ്ങൾക്കൊരു ധാരണ വരും. അപ്പം അതൊക്കെ നോക്കി ആൾക്കാരോട് സമീപിക്കുക. ഇപ്പം എവിടെ കോണ്ടാക്ട് ചെയ്ത് പോകാൻ പറ്റും, എവിടെ വേണമെങ്കിലും ഇരുന്നുണ്ട്, നമ്മുടെ നാട്ടിലിരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, എല്ലാം ജെന്യുവിൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പം ഇത്രേ ഉള്ളൂ VFS ലക്കി ടോസ് സിസ്റ്റം വഴി ഡേറ്റുകൾ ധാരാളം വരുന്നുണ്ട്. അപ്പം ആരും വിഷമിക്കേണ്ട, അപ്പോൾ എല്ലാവർക്കും ഡേറ്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുവഴി നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ തരാത്തത് വേറെ തന്നെ വലിയ ആളായതുകൊണ്ടൊന്നുമല്ല, എനിക്കൊരു ജോലിയുണ്ട്, ആ ജോലിയിൽ ഇപ്പം നല്ല ജോലി ഭാരമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്പർ തരാത്തത്, കാരണം എനിക്കിത് കൺട്രോൾ ചെയ്യണം. നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും സ്ലോട്ട് കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.